അടുക്കൻ ആശ ഉണ്ണിത്താൻ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈകൾ കെട്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. രാമൻ പിള്ളയെ തൊടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്കൊക്കെ അന്വേഷണം നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വന്നാൽ അവിടെ അന്വേഷണം സ്റ്റോപ്പ് ആകുന്നു. കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നത് ഇന്ന് ചോദ്യം ചെയ്തു, നാളെ ചോദ്യം ചെയ്യും, മറ്റന്നാൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മൾ കുറെ അധികം ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അങ്ങനെ തുടർച്ചയായി തന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്, പക്ഷേ നടപടിയൊന്നും ആകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഹണി വർഗീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെയും കോടതിക്ക് മുന്നിൽ തെളിവുകൾ എത്തണമല്ലോ. കൃത്യമായ തെളിവുകൾ എത്തിക്കാൻ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഹണി വർഗീസിന് മേൽ കല്ലെറിയുമ്പോൾ തന്നെയും ആ തരത്തിലൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ഈ ഡി ജി പി പല രീതിയിലും മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഗൂഢാലോചന ഇല്ല എന്ന് അദ്ദേഹം ഓടി വന്ന് പറഞ്ഞത്. കാരണം അത് ബെഹ്റ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അന്ന് പറയാൻ പറ്റിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഡി ജി പി ആയിരുന്ന ബെഹ്റയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഇടപെടലോടുകൂടിയുള്ള ഒരു അന്വേഷണമായിരുന്ന സമയത്ത് ഈ ദിലീപിന്റെ കയ്യിൽ നിന്ന് വേണ്ടുന്ന ഒരു ഗാഡ്ജറ്റ്സും കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അന്വേഷണം പോവുകയോ ഒന്നും ഉണ്ടായില്ല. പിന്നീട് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും പല രീതിയിലും ദിലീപിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം ശ്രീലേഖ വരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇതിലത്തെ വിഷയം എന്താ വെച്ചാല് ഇൻവെസ്റ്റിഗേഷൻ ടീം തുടക്കത്തില് ഭയത്തിലായിരുന്നു. അവർക്ക് കൊടുക്കേണ്ട ധൈര്യം സർക്കാരിന്റെ ആയിരുന്നു. പക്ഷെ അവിടെ വളരെ കൃത്യമായി തന്നെ ഡി ജി പി ഇടപെട്ടുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ദിലീപിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡി ജി പിയുടെ 50+ കോളുകൾ ദിലീപിന്റെ ഫോണിലേക്ക് പോവുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം നമ്മുടെ പഴയ ഡി ജി പി എന്തൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു എന്ന്. ഇപ്പൊ സക്കറിയ സാറും വിളിച്ചു പറഞ്ഞു അതിന്റെ സത്യങ്ങള്. പിന്നെ നമ്മള് മറ്റേ ഈ അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ഈ പുരാവസ്തു പറ്റിക്കണ മനുഷ്യന്റെ കസേരയിൽ കയറിയിരിക്കല്, ഇതൊക്കെയാണ് അവരുടെ തമാശകളും ഹോബികളും സിനിമ കാര്യങ്ങളൊക്കെ ആയിരുന്നത്. അപ്പോ ഇത്തരം ബഫൂണുകൾ പോലത്തെ ആളുകളാണ് ബഫൂണുകളാണ് എന്ന് പുറത്ത് കാണിക്കുമ്പോഴും ഉള്ളിൽ വലിയ കള്ളത്തരവും കുറുക്കനും ഒക്കെ ഉള്ള ആൾക്കാരാണ് അവിടെ ഇരുന്നിട്ട് ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. ഈ സംസ്ഥാനത്തെ ആഭ്യന്തരത്തിന്റെ ചീഫ് അതായത് പോലീസ് മേധാവിയാണ്. അതെ അതെ അതെ, അദ്ദേഹം പോയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ കേസിലേക്ക് കുറച്ചെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ഇൻവെസ്റ്റിഗേഷൻ ടീം വർക്ക് ചെയ്യാൻ തുടങ്ങിയതും. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഈ ഫെർദർ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ഈ ബലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ FIR രജിസ്റ്റർ ചെയ്തു. അപ്പോഴും ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ തെളിവുകൾ കൊടുത്ത മനുഷ്യരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായ രീതിയിൽ കോടതി പോയിട്ട് പ്രോസിക്യൂഷൻ പറയാണ് ദിലീപിന് ജാമ്യം കൊടുക്കരുത്, കാരണം ജാമ്യത്തിന്റെ കാര്യങ്ങൾ ജാമ്യം നൽകിയത് പിൻവലിക്കണം, കാരണം ജാമ്യത്തിന്റേതായിട്ടുള്ള ടാമ്പറിംഗ് വിത്ത് എവിഡൻസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ആ സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു FIR ഇടാൻ പറ്റുന്നില്ല? ഇവര് സാധാരണ ചെയ്യേണ്ട മറ്റുള്ള വ്യക്തികൾക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാണ് കേരള പോലീസ് രണ്ട് തട്ടില് കാര്യങ്ങളെ കാണുന്നത്. കേരളത്തിലെ ജുഡീഷ്യറി ആണെങ്കിലും കേരള പോലീസ് ഒക്കെ ചില സമയത്ത് ചിലർക്ക് കുറച്ച് അധികം നീതി, അവർ കുറച്ച് അധികം സമന്മാരാണോ എന്നാണ് അല്ലെങ്കിൽ കുറച്ചധികം വലിയ മനുഷ്യരാണോ എന്ന് എനിക്ക് സംശയം തോന്നുകയാണ്. കാരണം നീതി എല്ലാവർക്കും തുല്യമായി നൽകണമെന്ന് പറയുമ്പോൾ ഇവർ കൂടുതൽ തുല്യതയുള്ള ആളുകളാണോ എന്ന് സംശയം തോന്നുകയാണ്. കാരണം ഇവർക്കൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഹൈക്കോടതിയിൽ ഇരുന്നിട്ട് ബെഗ് ചെയ്യണതൊക്കെ ശ്രീ മറ്റേ ദിലീപിനോടൊക്കെ, ദിലീപിന്റെ വക്കീലന്മാരോടൊക്കെ. അപ്പൊ എത്രത്തോളം ഒരു കോടതിയെ സ്വാധീനിക്കാനും കോടതിയിൽ ഇടപെടാനും ഒക്കെയുള്ള അതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങളൊക്കെ വളരെ നിസ്സഹായരായി തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന ഒരു സംഭവമായിരുന്നു അത്. കാരണം ഫോൺ കൊണ്ട് കൊടുക്കാൻ പറയുമ്പോഴത്തേക്കും സൗകര്യം നോക്കുകയാണ്, അതായത് പ്രതിഭാഗത്ത് നിൽക്കുന്ന ആരോപണ വിധേയനായി നിൽക്കുന്ന ആളിന്റെ സൗകര്യം നോക്കി ഇങ്ങനെയൊക്കെയാണോ സാധാരണഗതി? അങ്ങനെയാണെങ്കിൽ നാളെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണ അങ്ങനെയാണ്. ഇതാണ് കേരളം, ഇതാണ് ഇന്ത്യ, ഇതാണ് മൂന്നാം ലോക രാജ്യങ്ങളിലെ കറപ്ഷൻ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അത് പാർട്ടിയിലൂടെയോ ഭരിക്കുന്ന പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞ ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ യൂണിയൻ എന്ന് പറഞ്ഞ സംഘടന, ഈ സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ് പ്രോസിക്യൂട്ടർ ും അതുപോലെ GP മാരും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള വക്കീലന്മാരും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഒക്കെ തന്നെ. അപ്പൊ അവര് എടുക്കുന്ന തീരുമാനം ഗവൺമെന്റിന്റെ തലകുത്തി മറിഞ്ഞു വീഴും
അത്ര തീരുമാനങ്ങൾ കാരണം ഗവൺമെന്റിനെ പ്രതിരോധിക്കുന്ന എല്ലാ കേസുകളിലും കൃത്യമായി തന്നെ വന്നു നിൽക്കേണ്ട ആളുകളാണ്. ലോയേഴ്സ് അസോസിയേഷൻ നിസ്സാരമല്ല, എല്ലാ കോടതികളിലും പ്രോസിക്യൂട്ടേഴ്സ് ഇരിക്കുന്നത് സി പി എമ്മിന്റെ അഭിഭാഷക സംഘടനയുടെ പ്രോസിക്യൂട്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് സി പി ഐക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റ് ഘടകകക്ഷികൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ പ്രബലരാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ വക്കീലന്മാർ തന്നെയാണല്ലോ ഇവരെയൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നത്, പല കേസുകളിലും ഡിഫെൻഡ് ചെയ്യുന്നത്, കൊലപാതകങ്ങളോ കത്തിക്കുവെട്ടുകളോ മറ്റു പല ചതിവുകളോ, അല്ലെങ്കിൽ ഇപ്പൊ കരുവിന് ഒരു കോടതിയിലെ കളവോ, ഇതൊക്കെ വരുമ്പോ ഡിഫെൻഡ് ചെയ്തത് ഇതേ വക്കീലന്മാർ തന്നെയല്ലേ. അപ്പോ അങ്ങനെ ഈ അഭിഭാഷക സംഘടനയുടെ വലിയൊരു ഇൻഫ്ലുവൻസ് ഈ ഇതിൽ വന്നിട്ടുണ്ട്. എന്നെ എല്ലാവരും കൂടി എടുത്ത് പെരുമാറും ഇതൊക്കെ ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാല്, പക്ഷെ സാരമില്ല, ഞാൻ സ്ത്രീകളുടെ നീതിക്ക് വേണ്ടി സംസാരിക്കാനാണ് വിചാരിക്കുന്നത്, അല്ലാണ്ട് അഭിഭാഷക പട്ടം മരിക്കണവരെ തലയിൽ സൂക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ആളല്ല. ജസ്റ്റിസിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമാണ് ഞാൻ എന്റെ വക്കീൽ പണിയെ കാണുന്നത്, അല്ലെങ്കിൽ എന്റെ പൊതുപ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാത്രമാണ് കാണുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന സംഗതി ഇതാണ്. സത്യമായിട്ടുള്ള കാര്യങ്ങളാ ഈ സിനിമകളെ പോലെ, മാഫിയ സിനിമകളൊക്കെ പോലെയുള്ള കാര്യങ്ങൾ നടന്നത്. ഏറ്റവും അവസാനം ഒരു മിശിഹ വന്ന് ഒരു ഹീറോ വന്ന് രക്ഷിക്കണ പോലെ ആരും ഇല്ല ഇവിടെ രക്ഷിക്കാനായിട്ട്, കാരണം തിരക്കഥ ഇല്ലല്ലോ ഇവിടെ. ഇത് കൃത്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ. അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്, പല കേസുകളിലും ഹർഷപ്പിത കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം വിദുര കേസിന്റെ കാര്യം എന്താണ്, സൂര്യനെതിരെ കേസിൽ എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ അറിയാം. പക്ഷെ ആ അന്ന് നിങ്ങളുടെ മീഡിയ ഇത്രത്തോളം ഈ പുതിയ ഈ രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ ഡെയിലി ഡിസ്കസ് ചെയ്യുന്ന തരത്തിൽ ഉണ്ടായിരുന്നില്ല, സപ്പോർട്ടീവായിട്ട് ഉണ്ടായിരുന്നില്ല. ഒന്ന്, രണ്ടാമത് നിങ്ങൾക്ക് വല്ല പരസ്യം കിട്ടുന്നുണ്ടോ? ഈ പരസ്യമൊക്കെ തരുന്ന മുതലാളിമാർ എന്ന് പറയുന്നത് ആരാണ്? അപ്പൊ അവരെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളില്ല. അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഫുള്ളി ലിങ്ക്ഡ് അല്ലേ ഈ റിപ്പോർട്ടർ ചാനൽ എന്തുകൊണ്ടാണ്? കാരണം റിപ്പോർട്ടർ ചാനലിന് അങ്ങനത്തെ പരസ്യമോ അല്ലെങ്കിൽ മുതലാളിമാരെയോ ഒന്നും ഇല്ല. അപ്പൊ റിപ്പോർട്ടർ ചാനൽ ധൈര്യപൂർവ്വം ചെയ്യാം, കൂട്ടിറങ്ങി പൂട്ടി നടത്തിറങ്ങി നടത്തി എന്ന രീതിയിലാണ്. പക്ഷെ മറ്റ് ചാനലുകൾ അങ്ങനെയല്ലല്ലോ. ഇത്തരത്തിൽ ഇങ്ങനെ നീതി നിഷേധം ഉണ്ടാകുന്ന ഇടത്ത് ആ നീതി നിഷേധത്തിനെതിരെ സംസാരിക്കാൻ തന്നെയാണ് തീരുമാനം. ഇതിനു മുൻപ് അത്തരത്തിൽ അങ്ങനെയുള്ള നിലപാടുകൾ ആദ്യം മുതൽക്ക് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം റിപ്പോർട്ടർ ചാനലിന് ഒരു പോളിസി കൂടി പറഞ്ഞേക്കാം. കാരണം ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു കർശനമായ നിർദ്ദേശം, അതായത് നിങ്ങൾ ഈ സാധാരണഗതിയിൽ ഈ ഓണം വിഷു ഒക്കെ ആകുന്ന സമയത്ത് ഈ മുതലാളിമാരുടെ വകയുള്ള ഗിഫ്റ്റ് ഒക്കെ കിട്ടും, അതായത് ബ്യൂറോകളിൽ പ്രത്യേകിച്ചും റിപ്പോർട്ടർമാർക്ക് അത്തരത്തിലുള്ള ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരും. അങ്ങനെയുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങാതെ ഇറക്കി വിട്ടിട്ടുള്ള റിപ്പോർട്ടർമാരുണ്ടായിരുന്നു ഈ സ്ഥാപനത്തിൽ. കാരണം ഈ സ്ഥാപനത്തിന്റെ ഒരു പോളിസി ആ തരത്തിലായിരുന്നു. അപ്പോ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നതായിരുന്നു ഞങ്ങൾക്കൊക്കെ തുടങ്ങുന്ന. നികേഷ് കുമാറിനെ വളരെ കൃത്യമായിട്ട് അറിയാം. ഐസ്ക്രീം പാർലർ കേസിലെ ഏറ്റവും നല്ല രീതിയിൽ ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്ത ആളാണ്. ഒപ്പം തന്നെ ഇപ്പൊ ഈ കേസിലും ഏറ്റവും നല്ല രീതിയിൽ നോക്കൂ, എല്ലാ ദിവസവും അല്ലെങ്കിൽ പറ്റാവുന്ന ദിവസങ്ങളിൽ മുഴുവനും ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ രീതിയിലൊക്കെ നമ്മൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിന് നാലാം തൂണ്, ജനാധിപത്യത്തിന് ഈ നാലാം തൂണിന്റെ ഒപ്പം നമ്മൾ നിൽക്കുന്നത് നിങ്ങൾ ഈ സ്പേസ് തരുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഒരു കർത്തവ്യം കൂടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കടമയാണ് നിങ്ങളോടൊപ്പം നിൽക്കുക. അതിനുവേണ്ടി ചിലപ്പോ റോട്ടിൽ പോയിട്ട് അടി കൊണ്ടുള്ളതിന് പകരം ഇത്രയും മതി ആളുകളോട് സത്യം വിളിച്ചു പറയാൻ പറ്റുകയും അതിന്റെ മുകളിൽ അനുഭവിക്കാനുള്ളത് അനുഭവിക്കാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്.